വെൽക്കം ബാക്ക് ടു എജു വാലറ്റ്. അപ്പോൾ പ്ലസ് ടു സുവോളജി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സുവോളജി കുറച്ച് പാഠങ്ങളിലെ കുറച്ച് ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട വെയിറ്റേജ് ഉള്ള ചില പാഠങ്ങളിൽ വന്ന കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനി എക്സാം വരെയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ പല കുട്ടികളും കമൻ്റ് ആയിട്ടും മെസ്സേജ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്, ഇപ്പോൾ പ്ലസ് ടു എക്സാമൊക്കെ കഴിയാറായി, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നീറ്റ് എക്സാം എഴുതണമെന്നുണ്ട്, പക്ഷേ അതെവിടെ പോകണം, വീട്ടിലിരുന്ന് പഠിച്ച് ശരിയാവോ, ക്രാഷ് കോഴ്സ് ഏതിൽ അവൈലബിൾ ആണോ, ഓൺലൈൻ ആണോ നല്ലത്, ഓൺലൈൻ ക്രാഷ് ബാച്ച് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എത്തിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് അതിലേക്ക് കടക്കാം. നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് എല്ലാവരുടെയും ഒരു വലിയൊരു കൺഫ്യൂഷനാണ് എവിടെ വേണം ഓൺലൈനായിട്ട് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏതാണ് ബെറ്റർ എന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് സൈലം ലേണിംഗ് ആപ്പിൻ്റെ. സൈലത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവിടുത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വേണ്ടി സൈലം ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. പ്ലസ് ടു എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കുക. റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ട്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാം ഉൾപ്പെടെ നമുക്ക് ഓൺലൈൻ ക്രാഷ് കോഴ്സായി നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. നീറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അല്ലേ. നമുക്ക് വലിയ ടെസ്റ്റുകൾ വേണം, ഡൗട്ട്സ് നമുക്ക് ഒരുപാട് വരാം, അതൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കിട്ടണം. നോട്ട്സ് നമുക്ക് അത്യാവശ്യമാണ്, നമുക്ക് ഓരോ മെൻറ്റേഴ്സ് നമുക്ക് വേണം, ഓരോരുത്തരുടെ നമുക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ട് അതൊക്കെ ചോദിക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഈ സൈലത്തിൻ്റെ ലേണിംഗ് ആപ്പ് വഴി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ലേറ്റ് ആവേണ്ട, പ്ലസ് ടു എക്സാം കഴിഞ്ഞ് ഉടൻ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം. പലർക്കും ഒരു കൺഫ്യൂഷനായിരിക്കും, ക്രാഷ് കോഴ്സിലൊക്കെ ചേർന്ന കാര്യമുണ്ട്, കുറച്ച് ദിവസമല്ലോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ടൊക്കെ വാങ്ങാൻ പറ്റുമെന്നൊക്കെ, വാങ്ങാനായിട്ട് പറ്റും. ഈ സൈലം ലേണിംഗ് ആപ്പിൻ്റെ ക്രാഷ് കോഴ്സിൽ നിന്ന് 8th റാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒരു ചാൻസ് ഉണ്ട്, നിങ്ങൾക്കും അതിലൊരാളായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഇപ്പോഴും ഡൗട്ട് അടിച്ച് നിൽക്കേണ്ട, നിങ്ങൾക്ക് മാക്സിമം നേരത്തെ പ്ലസ് ടു എക്സാം കഴിഞ്ഞ് ഉടൻ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള നോട്ട്സ് ഉണ്ടാവില്ല, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല, അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സൈലത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് കാര്യം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ട് ടൈപ്പ്, നമുക്ക് രണ്ട് രീതിയിലായി ജോയിൻ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിത്ത് മെറ്റീരിയൽസ്, മെറ്റീരിയൽസോട് കൂടി തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഫീസ് വരുന്നത് 8,850 രൂപയാണ്. മെറ്റീരിയൽസ് വേണ്ട എന്നുണ്ടെങ്കിൽ 7,080 രൂപയാണ് ഫീസ് വരുന്നത്. മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 ബുക്സാണ് കിട്ടുന്നത്. ബയോളജി, ഫുൾ ബയോളജി NCERT, ഫുൾ ബയോളജി NCERT സിലബസിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉള്ളൊരു ബുക്കും കിട്ടും. ഒപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ MCQ വരുന്ന ഒരു ബുക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മൊത്തം 4 ബുക്കാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് വേണ്ടി MCQ മൂന്ന് ബുക്കും ബയോളജി NCERTയുടെ ഷോർട്ട് നോട്ട്സ് ഉള്ളൊരു ബുക്കും. മൊത്തം 4 ബുക്സ് നിങ്ങൾക്ക് കിട്ടും. നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ആ മെറ്റീരിയൽസ്. അപ്പോൾ മെറ്റീരിയൽസോട് കൂടി ജോയിൻ ചെയ്യാനുള്ളവർക്ക് 8,850 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി അത് വേണ്ടാന്നുള്ളവർക്ക് 7,080 രൂപയാണ്. അതിൻ്റെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പാർക്കിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക, 9961574369 ആണ്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, കൂളായിട്ടിരിക്കുക. നീറ്റ് എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ പ്ലസ് ടു എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ ലേഖ ചെയ്യാതെ നിങ്ങൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക, സൈലത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വർക്ക് ഓഫ് എ സ്റ്റുഡൻറ് ഇസ് ഗിവൺ ബിലോ. നമുക്കൊരു കുട്ടിയുടെ ഒരു വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ആ കുട്ടി റൗണ്ട് യെല്ലോ സീഡ്സ് ഉണ്ട്, റിങ്കിൾഡ് ഗ്രീൻ സീഡ്സ് ഉണ്ട്, അത് രണ്ടും കൂടി ക്രോസ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രം ദ എബവ് ഗിവൺ ആൻ എക്സാമ്പിൾ ഫോർ ജീനോ ടൈപ്പ് ആൻഡ് ഫീനോ ടൈപ്പ്. ഈ തന്നിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഇതിലെ ഏതാണ് ജീനോ ടൈപ്പ്, ഏതാണ് ഫീനോ ടൈപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദിച്ചതാണ് കംപ്ലീറ്റ് ദ വർക്ക് യൂസിങ് പുനറ്റ് സ്ക്വയർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫീനോ ടൈപ്പിക് റേഷ്യോ
ഇൻ ദ എഫ് ടു ജനറേഷൻ. ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എഫ് വൺ ജനറേഷനാണ്. റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും കൂടി ക്രോസ് ചെയ്തു എഫ് വൺ ജനറേഷൻ നമുക്ക് കിട്ടി. ഇതിനെ കംപ്ലീറ്റ് ചെയ്യുക ഒരു സ്ക്വയർ, പുനറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ക്വയർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഫീനോടൈപ്പിക് റേഷ്യോ എഴുതണം എഫ് ടു ജനറേഷൻ. ഇത് എഫ് വൺ ജനറേഷനാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എന്താണ് ജീനോ ടൈപ്പും എന്താണ് ഫീനോ ടൈപ്പും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫീനോ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫീനോ ടൈപ്പ് അല്ലെങ്കിൽ ജീനോ ടൈപ്പ്. നമുക്ക് ആദ്യം ജീനോ ടൈപ്പ് എന്താണെന്ന് പറയാം. ജീനോ ടൈപ്പ് എന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ ക്യാപിറ്റൽ ആർ ആർ ക്യാപിറ്റൽ വൈ വൈ, സ്മോൾ ലെറ്റർ ആർ ആർ സ്മോൾ ലെറ്റർ വൈ വൈ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഇതാണ് എന്ത് ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മിക്സ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ക്യാപിറ്റൽ ആർ ഉണ്ട് സ്മോൾ ആർ ഉണ്ട് ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൾ അതായത് ഡൊമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എടുത്ത് കാണിക്കുന്ന സ്വഭാവം റൗണ്ട് യെല്ലോ ആയിരിക്കും. അതിൽ ബാക്കിയുള്ള സ്മോൾ ലെറ്റർ അതിന് റിങ്കിൾഡും ഗ്രീൻ കളറും അവിടെ റെസസീവാണ്, അത് ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം. സോ ഈ ഇതാണ് എന്ത് ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ജീനോ ടൈപ്പ് ഈക്വൽ ടു ഏതാണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ഇതാണ് ജീനോ ടൈപ്പ്. ഇനി എന്താണ് ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ റൗണ്ട് യെല്ലോ, ഇത് കാണിക്കുന്ന സ്വഭാവം എന്താണ് റൗണ്ട് യെല്ലോ ആണ്. അതിൻ്റെ ഉള്ളിൽ റിങ്കിൾഡും ഉണ്ട് ഗ്രീൻ കളർ ഉണ്ടെങ്കിലും അത് കാണിക്കുന്ന അത് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ റൗണ്ട് യെല്ലോ ആണ്, അതാണ് എന്ത് ഫീനോ ടൈപ്പ് എന്ന് പറയുന്നത്. സോ റൗണ്ട് യെല്ലോ നമുക്ക് പറയാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ കംപ്ലീറ്റ് ചെയ്യാണ് സ്ക്വയർ ഉണ്ടാക്കുക. നമുക്കിപ്പോൾ കിട്ടിയത് എഫ് വൺ ജനറേഷൻ നമുക്ക് ചെയ്തപ്പോൾ, അതായത് നമ്മൾ ഒരു റൗണ്ട് യെല്ലോ എടുത്തു, റൗണ്ട് യെല്ലോ ആയിട്ടുള്ള സീഡ്സ് എടുത്തു, റിങ്കിൾഡ് ഗ്രീൻ ആയിട്ടുള്ളത് എടുത്തു, രണ്ടും കൂടി ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മൾ ഗമേറ്റ്സ് എടുത്തത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ, ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്ത് നമുക്ക് എഫ് വൺ ജനറേഷനിലെ റൗണ്ട് യെല്ലോ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കിട്ടി. അപ്പോൾ ഇതാണ് എഫ് വൺ. ഇനി നമ്മൾ അടുത്ത എഫ് ടു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തന്നെ ഒന്നും കൂടി എടുക്കും, സെൽഫ് പോളിനേഷൻ എന്ന് പറയാം. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതേ പ്ലാന്റ് തന്നെ, അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ഇതിനെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാണ് ക്രോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൾക്കാർ ആരൊക്കെയായിരിക്കും എന്നറിയോ, അതായത് നമ്മുടെ കയ്യിലുള്ളത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ആരൊക്കെ ഉണ്ട്, ക്യാപിറ്റൽ ആർ ഉണ്ട് സ്മോൾ ആർ ഉണ്ട് ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും കൂടി ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഉണ്ടാവും, പിന്നെയോ ക്യാപിറ്റൽ ആറും ഈ സ്മോൾ വൈയും ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ഉണ്ടാവും, പിന്നെ സ്മോൾ ആറും ക്യാപിറ്റൽ വൈ ഉണ്ടാവും, പിന്നെ ഈ സ്മോൾ ആറും സ്മോൾ വൈ ഉണ്ടാവും. ഇങ്ങനെ നാലാൾക്കാർ, നാല് ക്യാരക്ടേഴ്സ് നമുക്കിവിടെ കാണിക്കുക. ഈ നാല് ക്യാരക്ടേഴ്സാണ് പിന്നീട് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. അപ്പോൾ എഫ് ടു ജനറേഷനിലെ ആ പുനറ്റ് സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആൾക്കാർ സെൽഫ് പോളിനേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ളത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ ആ. അതായത് ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് റൗണ്ട് യെല്ലോ കിട്ടി. ഇതിന് നമ്മൾ സെക്കൻഡ് ജനറേഷനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, നമ്മുടെ കയ്യിലുണ്ടാകുന്ന പെയേഴ്സ് ഇതൊക്കെയാണ്. ഈ പെയേഴ്സ് നമ്മൾ ഒന്നും കൂടി ഇതിനെ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ക്രോസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കാമെന്ന് അറിയോ. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള നാല് ടൈപ്പ് ഏതൊക്കെയാണ്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ എഫ് വൺ ജനറേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ് സെൽഫ് പോളിനേഷൻ ചെയ്യാണ്. അതായത് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ക്രോസ് ചെയ്യാന്ന് പറയുക. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ, ഇത് രണ്ടും കൂടി നമ്മൾ ക്രോസ് ചെയ്ത് നമ്മളിത് ഇങ്ങനെ ഒരു ടേബിൾ, നമ്മൾ സ്ക്വയർ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇങ്ങനെ വരച്ചു, ഇതേപോലെ നിങ്ങൾ വരയ്ക്കുക, ഇത് ഇങ്ങനെ കൊടുക്കുക, ഇതേപോലെ ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, കണ്ടോ ഇങ്ങനെ കൊടുക്കാം, ഇതാ ഇങ്ങനെ കൊടുക്കാം. ഇനി ഇത് ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. എന്ത് ചെയ്യുക, ഇതാ ഈ ഒരു കോളം കിട്ടാൻ വേണ്ടി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്താൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. അപ്പോൾ ക്യാപിറ്റൽ ആർ ആർ ക്യാപിറ്റൽ വൈ വൈ, ഇതെങ്ങനെ കിട്ടുക, ഇതും ഇതും കൂടി ഒരുമിച്ച് ചെയ്താൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഓക്കെ, ഇതെങ്ങനെ കിട്ടുക, ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ആർ ഉണ്ട് സ്മോൾ ലെറ്റർ ആർ ഉണ്ട് അല്ലേ, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഇവിടെ ക്യാപിറ്റൽ വൈ ഇവിടെയും ക്യാപിറ്റൽ വൈ. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെ കിട്ടുക, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അതുപോലെ ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്താം, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ഇവിടെ രണ്ടും ക്യാപിറ്റൽ ആർ രണ്ടും സ്മോൾ ലെറ്റർ വൈ സ്മോൾ ലെറ്റർ വൈ. ഇവിടെ ക്യാപിറ്റൽ ആറുണ്ട് സ്മോൾ ലെറ്റർ ആറുണ്ട്, സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ദെൻ ക്യാപിറ്റൽ വൈയും ഉണ്ട് സ്മോൾ ലെറ്റർ വൈയും ഉണ്ട്. ഇവിടെ എങ്ങനെ എഴുതാം, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ, ഇങ്ങനെ എഴുതാം.
ഇതെങ്ങനെ ചെയ്യുക? ക്യാപിറ്റൽ ആറും സ്മോൾ ലെറ്റർ ആറും, സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, രണ്ടും ക്യാപിറ്റൽ വൈ വൈ, സോ ക്യാപിറ്റൽ വൈ വൈ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? ഇതൊക്കെ ഇത് ഇത് ചെയ്യാൻ വേണ്ടി ഇതും ഇതും എടുക്കുക കണ്ട. സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതെങ്ങനെ ചെയ്യുക? ക്യാപിറ്റൽ ഇല്ല, ഒക്കെ സ്മോൾ ആണ്. സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ, ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഇവിടെ സ്മോൾ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറും, ഒന്ന് ക്യാപിറ്റൽ വൈയും ഒന്ന് സ്മോൾ വൈയും. ഇതേപോലെ ഇവിടെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും, ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, സ്മോൾ ലെറ്റർ വൈ സ്മോൾ ലെറ്റർ വൈ. ഇവിടെ സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആറും, ഒരു ക്യാപിറ്റൽ വൈയും ഒരു സ്മോൾ ലെറ്റർ വൈയും. ഇതെങ്ങനെ ചെയ്യുക? സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ വൈ സ്മോൾ ലെറ്റർ വൈ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? നേരെ നേരെ അതിൻ്റെ റോ നോക്കുക, അതിൻ്റെ കോളം നോക്കുക, ഒക്കെ ഒരുമിച്ച് ചെയ്താം. ഇതിൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ വരും നോക്കി, നിങ്ങൾ എത്ര എണ്ണം വന്നു എന്ന് നോക്കി നോക്കി. അതായത് ഇവിടെ കൗണ്ട് ചെയ്യാം, ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയുള്ള എത്ര എണ്ണം നോക്കാം. അപ്പോൾ ഇത് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈ ആണ്. അപ്പോൾ ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇതൊക്കെ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയുള്ളതാണ്. ഇതാ ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇതിലുണ്ട്. ക്യാപിറ്റൽ ആറും വേണം, ക്യാപിറ്റൽ വൈയും വേണം. അങ്ങനത്തെ ആൾക്കാരെ നമുക്കൊന്ന് ചൂസ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഉള്ളതൊക്കെ. അപ്പോൾ നമുക്കിത് എത്ര എണ്ണം കിട്ടി? 1 2 3 4 5 6 7 8 9 9 എണ്ണമാണുള്ളത് കണ്ടോ, 9 എണ്ണം. നമുക്ക് അടുത്തവരെ നോക്കാം. ക്യാപിറ്റൽ ആറും വേണം, സ്മോൾ ലെറ്റർ വൈയും വേണം. അങ്ങനെയുള്ളത് നോക്കുക. അപ്പോൾ ഒന്ന് ഇതാണ് ക്യാപിറ്റൽ ആറും സ്മോൾ വൈ കേട്ടോ. ക്യാപിറ്റൽ ആറും ഇതാ ഇത് 2, പിന്നെയോ പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇതാ ഇത് 3 എണ്ണം കണ്ട, 3 എണ്ണം. അടുത്തത് നമുക്ക് ഇനി സ്മോൾ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറ് ക്യാപിറ്റൽ വൈ, അതായത് സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ വൈയുള്ള എത്തണുണ്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരെണ്ണുണ്ട്, ഇതാ ഇവിടെ ഒരെണ്ണുണ്ട്, അതാ ഇവിടെയുണ്ട് കണ്ട. അപ്പോൾ 3 എണ്ണം. പിന്നെ നമ്മൾ നോക്കാത്ത മാർക്ക് ചെയ്യാത്ത ഒരാളുടെ അയാള് 2 സ്മോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഷ്യോ. എന്താ റേഷ്യോ? 9:3:3:1. ഇതാണ് ഇതിൻ്റെ എന്ത് ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ. ജീനോടൈപ്പ് റേഷ്യോ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 9:3:3:1 നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെക്ഷൻ. ഇതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇതേപോലെ ഒരു ക്രോസിങ് ചിലപ്പോൾ നമുക്ക് ഇതുപോലെ F1 ജനറേഷൻ ക്രോസ് ചെയ്തിട്ട് വരയ്ക്കാനായിരിക്കാം, ചിലപ്പോൾ F2 ജനറേഷൻ വരച്ച് ഇതുപോലെ സ്ക്വയർ ഉണ്ടാക്കി റേഷ്യോ ആയിരിക്കാം ചോദിക്കുക. പിന്നെ ഡൊമിനൻ്റ് ക്യാരക്ടർ ഏതാ, റെസസീവ് ആയിട്ടുള്ള ട്രേറ്റ് ഏതാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ആയിട്ട് നിൽക്കുന്ന ആളാണ് ഡൊമിനൻ്റ്, സ്മോൾ ആയിട്ടുള്ളതാണ് റെസസീവ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നമുക്ക് ഡയറക്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് അടുക്കാം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫാദർ നോട്ട് ബൈ ദ മദർ. ഫാദറാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, സബ്സ്റ്റാൻഷ്യൽ നമ്മളത് ഉത്തരം സാധൂകരിക്കാനാണ്. അപ്പോൾ നമുക്ക് പറയാം, ദ ഓവം ഫെർട്ടിലൈസസ് വിത്ത് സ്പേം കാരിയിങ് എക്സ് ക്രോമസോം. അതായത് ഇപ്പോൾ ഓവം ഫെർട്ടിലൈസ് ചെയ്യുന്നത് എക്സ് ക്രോമസോമിനായിട്ടാണെങ്കിൽ നമുക്കതൊരു ഫീമെയിൽ ആണ് ആ ബേബി. ദ സൈഗോ ഡെവലപ്സ് ഇൻ ടു ഫീമെയിൽ. XX എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ ആണ് ഉണ്ടാവുക. അതിന് പകരം ദ ഓവം ഫെർട്ടിലൈസസ് വിത്ത് സ്പേം കാരിയിങ് വൈ ക്രോമസോം. ഇപ്പോൾ ഓവം ഫെർട്ടിലൈസ് ചെയ്യുന്നത് വൈ ക്രോമസോമിനായിട്ടാണെങ്കിൽ നമുക്കതൊരു മെയിലാണ് കിട്ടുക. സോ ഹെൻസ് ദ ജനറ്റിക് മേക്ക് ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ദ സ്പേം ദ ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദ. നമുക്ക് പറയാം ജനറ്റിക്സ് എന്ന്, അതായത് സ്പേമിൽ എന്താണുള്ളത്, ഇപ്പോൾ സ്പേമിൽ എക്സ് ആണോ വൈ ആണോ അത് നോക്കിയിട്ടാണ് ആ കുട്ടി എന്ത് സെക്സ് ആണ്, മെയിലാണോ ഫീമെയിലാണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി. ഒരു പാരഗ്രാഫാണ് ഇത്, ഞാനിതിങ്ങനെ സിമ്പിളാക്കി എഴുതിയെന്ന് മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം കിടക്കുക. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഇത് ഓരോരോ ഫിനോമിനൻസ് ആണ്, ഇത് ആര് കണ്ടുപിടിച്ചു എന്നാണ്. ഇതിന് ആൻസർ ഇപ്പോൾ കറക്റ്റ് ആയിട്ടോട് കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിൻ ആണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ചത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാൾസ് ഡാർവിൻ ആണ്. ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് എന്ന് പറഞ്ഞത് ലാമാർക്കിസ് ആണ്. അതായത് അക്വയേർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറഞ്ഞത് ലാമാർക്കിസമാണ്. അനോഗ്ലസ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞത് കൺവേർജൻറ്റ് ഇവല്യൂഷനിലാണ്. ജീൻ ഫ്ലോ ബൈ ചാൻസ് പറഞ്ഞത് ജനറ്റിക് ഡ്രിഫ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലോ വെച്ചിട്ടാണ്. ജീൻ ഫ്ലോ ബൈ ചാൻസ് ഇത് ജനറ്റിക് ഡ്രിഫ്റ്റ് ക്യാരക്ടേഴ്സിലാണ് അത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ചോദ്യം നോക്കാം. അടുത്തതാണ് കാറ്റഗറൈസ് ദ ഗിവൺ ബേർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഇൻ ടു 3 ഗ്രൂപ്പ്സ് വിത്ത് ദ പ്രോപ്പർ ഹെഡ്സ്. നമുക്ക് കുറച്ച് മെത്തേഡുകളൊക്കെ തന്നിട്ട് അതിനെ കറക്റ്റായിട്ട് ഓരോ ഗ്രൂപ്പാക്കുക, ഒരു പ്രോപ്പർ ഹെഡിങ്സും കൂടി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് സെർവിക്കൽ ക്യാപ്സ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സെർവിക്കൽ ക്യാപ്സ്, വെസെക്ടമി, കോപ്പർട്ടി, ട്യൂബെക്ടമി, ഡയഫ്രംസ്, കോണ്ടം, സ്ലിപ്പ് സ്ലൂപ്പ്, ഇതിലൊക്കെ കാറ്റഗറൈസ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ IUDs വരുന്നതാണ് കോപ്പർട്ടി, ലിപ്പ് സ്ലൂപ്പ്. ഈ IUDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കോൺട്രസെപ്റ്റീവ് ഡിവൈസാണ്, നമുക്ക് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് IUDs. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ബാരിയർ മെത്തേഡിൽ വരുന്നതാണ്
ഡയഫ്രംസും കോണ്ടംസും. ദെൻ സെർവിക്കൽ ക്യാപ്സും സെർജിക്കൽ മെത്തേഡും എന്നാണ് വെസെക്ടമി ആൻഡ് ടുബെക്ടമി. ഇതൊക്കെ എന്താണ്? ഈ മെത്തേഡുകളൊക്കെ ഇതുപോലെ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില മെത്തേഡുകളാണ്. ഇതിൽ IUDs എന്ന് പറഞ്ഞ ഡിവൈസസ് ആണ്. ഇതൊക്കെ ഒരു മെത്തേഡാണ്. ഇതുപോലെ ബാരിയർ മെത്തേഡ് പോലെ സെർജിക്കലി നമുക്ക് ഇതുപോലെ പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസും ഓരോ മെത്തേഡ്സും എക്സാമ്പിൾസും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതാണ്. അത് കുറേ പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. ഓക്കെ, വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. വട്ട് ക്വസ്റ്റ് ഇതാണ്, വട്ട് ഈസ് ആർട്ട്? എന്താണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റഗറൈസ് ദി ഫോളോയിങ് ആർട്ട് ബേസ്ഡ് ഓൺ ദർ അപ്ലിക്കേഷൻസ്. ആർട്സ് എങ്ങനെ എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, മെയിൽ സ്റ്റെറിലിറ്റിയിലും ഫീമെയിൽ സ്റ്റെറിലിറ്റിയിലും വരുന്ന അപ്ലിക്കേഷൻസ് എന്ന് കാറ്റഗറൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം പറയുക ആർട്ട് എന്താണെന്നാണ്. ഇൻ ദ കേസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി, ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ, ദ കപ്പിൾസ് കുഡ് ബി അസിസ്റ്റഡ് ടു ഹാവ് ചിൽഡ്രൻ ത്രൂ സെർട്ടൺ സ്പെഷ്യൽ ടെക്നിക്സ്. എന്ത് ചെയ്യുന്നു, കുട്ടികളുണ്ടാകാൻ വേണ്ടി കപ്പിൾസ് ചെയ്യുന്ന ചില ടെക്നിക്കാണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് എന്നാണ് അതിന് പറയുക. അതിൻ്റെ അപ്ലിക്കേഷൻ ഒരു എക്സാമ്പിളാണ് ഫീമെയിൽസിലൊക്കെ വരുന്നത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞതാണ്. അത് ഗമേറ്റ് ഇൻട്രാ ഫെലോപ്യൻ ട്രാൻസ്ഫർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടെക്നിക്കാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് എക്സ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ വുമൻസ് ഓവറി ആൻഡ് പ്ലാന്റഡ് ഇൻ ഫെലോപ്യൻ ട്യൂബ് അലോങ് വിത്ത് മാൻ സ്പെർം. അതായത് വുമൻസിൻ്റെ എഗ്ഗ് കളക്ട് ചെയ്ത് ഫെലോപ്യൻ ട്യൂബിലേക്ക് നമ്മൾ സ്പേമിൻ്റെ കൂടെ കടത്തി വിടുക. അത് ആ ഒരു ടെക്നിക്കാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗമേറ്റ് ഇൻട്രാ ഫെലോപ്യൻ ട്രാൻസ്ഫർ. അതേപോലെ മെയിൽസിൽ ചെയ്യുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, AI. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. ഇതും ഇതുപോലെ ഒരു ടെക്നിക്കാണ്. ഡെലിബറേറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പേം ഇൻ ടു ഫീമെയിൽ സെർവിക്സ് ഓർ യൂട്രീൻ ക്യാവിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് പ്രഗ്നൻസി. പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ഇതുപോലെ ഡെലിബറേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്പേം ഫീമെയിൽ സെർവിക്സിലേക്കോ യൂട്രക്സിലേക്കോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഡെലിബറേറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പേം ഇൻ ടു ഫീമെയിൽ സെർവിക്സ് ഓർ യൂട്രീൻ ക്യാവിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് പ്രഗ്നൻസി. ഇതാണ് രണ്ട് മെത്തേഡുകളാണ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അറേഞ്ച് ദ ഫോളോയിങ് എക്സാമ്പിൾസ് അണ്ടർ ടു ഹെഡ്സ് വിസ് ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. ഇതിൽ ഏതൊക്കെയാണ് ഹോമലോഗസ് ഓർഗൻസ്, ഏതൊക്കെയാണ് അനലോഗസ് ഓർഗൻസ് എന്നാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ഒന്ന് ഹോമലോഗസ് ഓർഗൻസും മറ്റേത് അനലോഗസ് ഓർഗൻസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഹോമലോഗസ് ഓർഗൻസ് എന്നുള്ളത്. എക്സാമ്പിൾസ് എന്താണ് ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരേ ടൈപ്പ് സിമിലർ ഒറിജിൻസ് അല്ലെങ്കിൽ സിമിലർ സ്ട്രക്ചർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് അവർ ചെയ്യുക. അതായത് ഡിഫറെൻറ്റ് ഓർഗാനിസ്, പല ഓർഗാനിസംസിലെ അവർക്കൊക്കെ ഒരേ സ്ട്രക്ചറാണ് പക്ഷേ പല ഫങ്ഷൻസ്. അതാണ് ഹോമലോഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ ഒരേ ഫങ്ഷൻസ് ആണ് ചെയ്യുക. ഓക്കെ, ഹോമലോഗസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, സെയിം സ്ട്രക്ചർ. ഇവിടെ സെയിം ആയിട്ടുള്ള സ്ട്രക്ചറാണ് പക്ഷേ അത് ചെയ്യുക ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. എന്തായിരിക്കും ഡിഫറെൻറ്റ്? ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. ഇനി അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, അവർക്ക് സെയിം ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കില്ല, ഡിഫറെൻറ്റ് സ്ട്രക്ചറും ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും, സെയിം ഫങ്ഷൻസ് ആയിരിക്കും. സെയിം ഫങ്ഷൻസ് എക്സാമ്പിൾസ് ആണ്. നമുക്കത് കുറച്ച് എക്സാമ്പിൾസ് കാറ്റഗറൈസ് ചെയ്യാനാണ്. ഇതിൽ ഹോമലോഗസ് ഓർഗൻസ് അതായത് ഒരേ സ്ട്രക്ചറും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫോർ ലിംബ്സ് ഓഫ് വെയിൽ ആൻഡ് ബാറ്റ്, അതേപോലെ ഹാർട്ട്സ് ഓഫ് മാൻ ആൻഡ് ചീറ്റ. ഇതൊക്കെ എന്താണ്, മനുഷ്യൻ്റെ ഹാർട്ടും ചീറ്റ, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്, ഹോമലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിളാണ്. അനലോഗസ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിം ഫങ്ഷൻസ് ആണ് ചെയ്യുക പക്ഷേ പല സ്ട്രക്ചറാണ്. അതാണ് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈസും ബാറ്റും, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് ബാറ്റും, ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾസാണ്, അനലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾസാണ്. ഇതുപോലെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒരു 6 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ചോദ്യങ്ങളൊക്കെ നോക്കുക ചെറിയ ചെറിയ. ഇതേപോലെ തന്നെയാണ് നമുക്ക് ബയോളജി, ബോട്ടണി, സുവോളജി ഒക്കെ എക്സാംസിനും ഇതുപോലെ 1 മാർക്ക്, 2 മാർക്ക്, ടേബിൾ വരയ്ക്കാനും മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിൻ്റെ കൂടുതൽ ഞാൻ കുറച്ച് പോയിൻറ്റുകളും കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.